നെടുങ്കണ്ടത്ത് റിമാൻഡ് പ്രതി രാജ്കുമാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായകമായ വഴിത്തിരിവ്. പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പ് രാജ്കുമാറിന് മർദ്ദനമേറ്റിരുന്നു. കോൺഗ്രസ് വാർഡ് മെമ്പറും പോലീസുകാരനും തമ്മിലുള്ള സംഭാഷണം പുറത്ത്. ഇത് സംബന്ധിച്ച നമ്മുടെ പ്രശ്നം തീരട്ടെ. എന്നെ സംബന്ധിച്ച് സത്യത്തിൽ ഒരിടത്തും ഒരു രേഖയില്ല. പിന്നെ നമ്മളെ ഈ എല്ലാം പറയേണ്ട കാര്യമുണ്ടോ സാറേ? അവൻ എന്നെത്തന്നെ കുത്തല, ഞാൻ വിളിച്ചിട്ട് നേരത്തെ ചോദിച്ചു കൊറേ കുത്തല് പറഞ്ഞിരിക്കണോന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഞങ്ങളോടൊന്ന് വിളിച്ചു കേട്ടില്ല. ഇത്ര ഇവന്റെ മൂക്കിന് കീഴെ ഇത്രയും കൊള്ളരുതാരിക്ക നടത്തിയിട്ട് അതേപ്പറ്റി പോലീസ് ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞാലും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ വിളി ഇതന്നെ ഇത്ര വലിയ അന്വേഷണം. അത് ഈ മറ്റേ ഈ പീരുമേട് സൈഡിലാണല്ലോ ഇപ്പം കോൺഗ്രസിന്റെ കുറെ ആൾക്കാരാണ് ഈ ഡീൻ കുര്യാക്കോസിന്റെ ഇവന്റെ മകനെ വിളിക്കുക അതൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞോണ്ടിങ്ങനെ പറച്ചിലുണ്ട്. അവിടെ അവിടെ ഇങ്ങനെ ഒരു ചോദിക്കണ്ടേ ഒരുത്തൻ ഈ ഒരു കറക്റ്റ് ഒരുത്തൻ അവന് ഈ ചില്ലിനകത്തോടെ കൈയിട്ട് ഇങ്ങനെ നോക്കി ഇവൻ ഇങ്ങനെ അങ്ങ് ഈ ഇച്ചിരി നേരം ഇല അങ്ങ് നോക്കിയിട്ട് നിന്നെ ഞാൻ എന്നാ ഇവൻ ഈ കൈ ഇട്ട് ഒറ്റ ഇടി ഇവന്റെ ചങ്ങിട്ട് വെച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വണ്ടിയെ വെച്ചിട്ട് അതെയൊന്നും വേണ്ട, നിങ്ങൾ സദാചാര പോലീസ് കളിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തോട്ട് ഇറക്കിട്ട് മതി, എന്റെ വണ്ടിയിലിട്ട് തല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നേരപ്പം കിടന്നു കിടന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഇറങ്ങി വാടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞു. ഇവന്മാര് പെട്ടെന്ന് ഡോറ് തുറന്നിട്ടുണ്ടല്ലോ, ഇവ ഈളെ അങ്ങ് വലിച്ചു. അപ്പൊ ഈ ഇച്ചിരി വയറും ഇവന് ഈ നടപ്പൊക്കെ ഒരു പ്രത്യേകത, ഇവര് ചട്ടം പോകുന്ന പോലെ ഇവൻ പോണേ. ഇവനെ പെട്ടെന്ന് അങ്ങ് വലിച്ചപ്പോഴത്തേക്കും ഇവൻ അങ്ങോട്ട് ഈ ആണ് കാറിന്റെ ഇടയെന്നല്ലേ, അതിനകത്തൊന്ന് അങ്ങോട്ട് ഊർന്നങ്ങ് അങ്ങ് ഇറങ്ങി. ഈ ഡോറ് നിൽക്കുവല്ലേ, നമ്മള് കാറിന് ഇറങ്ങുമ്പോ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഇറങ്ങത്തില്ലല്ലോ. അങ്ങനെ ഇവന്മാർ അങ്ങോട്ട് ഇറങ്ങി, ഇവൻ അങ്ങോട്ട് ഇരുന്ന് ഇവിടുന്ന് പിടിച്ച് ഇവന്മാർ രണ്ടുപേരോട് ഏൽപ്പിച്ച് അങ്ങ് നിർത്തി. അന്നേരം പേരുകാരി ഇവന്മാർ തല്ലുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ആവശ്യമില്ലാത്ത കളി കളിച്ചാൽ നിങ്ങൾക്ക് സമാധാനം പറയേണ്ട വരും കേട്ടിട്ട് ഞാൻ അന്നേരം ഇവന്മാരോട് പറയും. അന്നേരത്തെ ഈ അജിയും ഈ മഞ്ജുവും കൂടിയാണ് ഈ തിരിയിട്ട് തിരിയിട്ട് കൊടുക്കുക. ഇവനെ കൊല്ലണം, ഇവൻ ചീറ്റിങ്ങ, ഇവൻ ഇങ്ങനെ ചതിക്കാവോ, ഇവൻ എന്തിനു ഞങ്ങളെ ചതിക്കാൻ വന്നൊക്കെ അവര് പറയുന്നു. ശരിയാ, ചതിക്കാൻ വന്നപ്പോ ഇവർക്ക് സാറിന് ഒരു ദിവസമല്ലല്ലോ, എത്ര ദിവസമായി ഇവളുമാരി പരിപാടി തുടങ്ങിയിട്ട് നമ്മളില്ല ആശ്ചര്യം ഇത് അറിയണേ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ അജിയെന്ന് പറയുന്ന അവിടെ കെട്ടിയനാ ഇവരുടെ കൂടെ പോകുന്നത്, എല്ലായിടത്തും പോയിട്ട് അയാളെ പോകുന്ന ഇവനാ കൈകാര്യം ചെയ്യുന്നത്. ഇവൻ ആരെയാ വിളിക്കുന്നതെന്നും ഒക്കെ ഇവൻ എഴുതി വെക്കണ്ടേ. അന്യരുടെ പൈസ മേടിക്കുമ്പോ ഇവൻ അറിഞ്ഞാലേ കൊണ്ടുവരുന്ന പൈസ എവിടെയാ ഇടുന്നേന്ന് ഇവൻ നോക്കണ്ടേ. ചുമ്മാ അവന്റെ കൂടെ ഇവൻ നടന്നു നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നമ്മളെ കുറെ വിട്ടിയാണ്. ഞാൻ പറഞ്ഞു മഞ്ജുവും കളിച്ചാൽ നീയും അജിയും മാത്രം ഇതിന് സമാധാനം പറയാനുള്ളൂ, വേറെ ആരുമില്ലെന്ന് പറഞ്ഞു. ഞങ്ങളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പഠിക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പൈസ പോട്ടെ ഞങ്ങൾ അങ്ങ് വെച്ചേക്കൂന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഇവന്മാര് ശ്രമം കഴിച്ച കയ്യ ആ നൂലി കെട്ടിയ പോലെ കാണുന്ന അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. ഇവനെ കടിച്ചപ്പോഴത്തേക്ക് ഇവള് പെട്ടെന്ന് പറഞ്ഞു ചീറ്റിയെക്കൂടെ തള്ളിയിട്ട് ഇവള് പറഞ്ഞു. അന്നേരത്തേക്കും പെട്ടെന്ന് ഡോറ് തുറന്ന് മഞ്ജു ഈ ചാലിയോ ഗുരുമാരങ്ങ് വലിച്ചിറക്കി മഞ്ജു വന്നിടത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇറങ്ങി. പറയാത്തൊന്നുമില്ല, പടപടാ നടിയും കിടക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കൂട്ടർ മഞ്ഞും പിന്നെ ശാലിനിയും കൂടെ കൊണ്ടുപോയി ഉന്തി വണ്ടിയിലോട്ട് അങ്ങോട്ട് കയറ്റി ഇവനെ പുറകിന്ന് അങ്ങോട്ട് തള്ളി ഇതിനകത്തോട്ട് കയറ്റി. അന്നേരം തള്ളി കയറ്റുമ്പോ പുറകിനി ഔട്ട് വല്ലേ ശരിക്കും ഓമാര് കൊടുത്തു. കൂടുതൽ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് സമീർ ചേരുന്നുണ്ട്. സമീർ, വലിയ രാഷ്ട്രീയ പ്രചരണമാക്കി ഈ സംഭവത്തെ യു ഡി എഫ് സഭയ്ക്കുള്ളിലടക്കം മാറ്റിയതാണ്. ഇക്കാര്യത്തിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മർദ്ദനമേറ്റിരുന്നു എന്ന തെളിവുകളാണ് ഇപ്പോഴുള്ള സംഭാഷണത്തിലൂടെ പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ സമീർ? ഹരിത വായ്പാ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് രാജ്കുമാർ എന്ന വ്യക്തി പീരുമേട് സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് മരിച്ചിരുന്നത്. ഇത് പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിക്കൊണ്ട് ഒരു കസ്റ്റഡി പ്രതിപക്ഷം ഇതിനെ ഉപയോഗിക്കുകയും നിയമസഭയിൽ ഉൾപ്പെടെ ഇക്കാര്യം വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് അംഗമായിട്ടുള്ള ആലീസും നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സജിമോൻ ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ ആണ്. ആ ഫോൺ സംഭാഷണമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കേൾപ്പിച്ചത്. അതിനകത്ത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് പോലീസ് കസ്റ്റഡി എടുക്കുന്നതിന് മുമ്പ് തന്നെ രാജ്യത്തിന് ഇരയായിരുന്നു എന്നുള്ളതും, ഒപ്പം തന്നെ ആലീസിന്റെ വാഹനത്തിൽ ഉൾപ്പെടെ വെച്ചുകൊണ്ടായിരുന്നു ഈ മർദ്ദനം എന്ന കാര്യവും വ്യക്തമാവുന്നുണ്ട്. ആലീസിന്റെ വാഹനത്തിൽ വെച്ചുകൊണ്ട് മർദ്ദിക്കുമ്പോൾ ആലീസ് ഇടപെടുകയും പിന്നീട് പുറത്തേക്ക്
മർദ്ദനം ഉണ്ടായതെന്നുമാണ് ഈ ഓഡിയോ സംഭാഷണത്തിൽ വ്യക്തമാകുന്നത്. എന്തായാലും മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമായി ഒരുപോലെ അത് ഈ വ്യക്തിക്ക് മർദ്ദനമേറ്റു. പിന്നീട് കൊണ്ടുപോകുന്ന വേളയിൽ വളരെ അദ്ദേഹത്തിന് നടക്കേണ്ടി വന്നിരുന്നത്, ഈ രാജകുമാരന് നടക്കേണ്ടി വന്നത് ആ വിധത്തിലുള്ള മർദ്ദനമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പിന് ഇരയായവരുടെ ആളുകളും അവർ ഉൾപ്പെടെയുള്ളവരാണ് മർദ്ദിച്ചത് എന്നുള്ള കാര്യവും ഈ ഓഡിയോ സംഭാഷണത്തിൽ വ്യക്തമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പുറത്തു ഉയരുമ്പോഴാണ് പോലീസുകാർക്ക് ഈ വ്യക്തിയെ പ്രതിയെ കിട്ടുന്നതിന് മുമ്പ് തന്നെ പ്രതി അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ഇരയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാവുന്നത്. ഇതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വാർഡ് അംഗം പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. എസ് പിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തെ മേൽമുഖാന്തരം ിരുന്നു. അതിനുശേഷം എസ് പിയുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പന ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് ആരീസ് എത്തുകയും തുടർന്ന് വിശദമായിട്ടുള്ള മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. സംഭവം ഈ രാജകുമാർ തന്റെ വാഹനത്തിൽ ഏറ്റ മർദ്ദനം, അതിനുശേഷം ഈ വ്യക്തിയെ പുറത്തിറക്കിയതിനു ശേഷം തട്ടിപ്പിന് ഇരയായവർ അവരുടെ പക പോക്കുന്നത് അവരുടെ പണം നഷ്ടമായതിന്റെ ഒരു വൈകാരികമായിട്ടുള്ള പ്രകടനമാണ്. എന്നിരുന്നാലും അത് ക്രൂരം അതിൽ ഈ രാജകുമാറിനെ ക്രൂരമായി കൊണ്ട് ഉള്ള ഈ അക്രമത്തിൽ പരിക്കേറ്റിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആലീസ് പോലീസിന് വിശദമായിട്ടുള്ള മൊഴി നൽകി ഒരു സംഭവമാണ് ഒരു ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സാങ്കേതിക ഏതാനും നേതാക്കൾക്കും ഈ സംഭവത്തിൽ പങ്കുണ്ട്. അക്കാര്യം ആലീസിന്റെ ഓഡിയോ സംഭാഷണത്തിൽ വ്യക്തമാണ്. പ്രധാനമായും ഈ തട്ടിപ്പിന് ഇരയായ ഒരു സാഹചര്യം ഉണ്ടാവുകയും തട്ടിപ്പിന് ഇരയായ നിരവധി പേര് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചപ്പോഴൊന്നും തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ ഇതിൽ ഇടപെട്ടില്ല. പ്രതീക്ഷിക്കുന്നതിൽ പേരെടുത്ത് പറയുന്നു ഇടുക്കി ഡി സി സി പ്രസിഡന്റായിട്ടുള്ള ഇബ്രാഹിം കുട്ടി കല്ലാർ, ഒപ്പം തന്നെ ഇടുക്കിയിലെ എം പി ആയിട്ടുള്ള ഡീൻ ക്രിയേറ്റോസ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ആരും തന്നെ ഈ ദിവസത്തിൽ ഇടപെട്ടിരുന്നില്ല. എന്നാൽ രാജകുമാർ മരണപ്പെടുകയും അതിനുശേഷം രാഷ്ട്രീയ മുതലെടുപ്പിനായി ഇവർ ഇതിൽ ഇടപെടുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഇടപെടുന്നതിനെ എങ്ങനെയാണ് അവർക്ക് ന്യായീകരിക്കാൻ കഴിയുക തുടങ്ങിയിട്ടുള്ള എങ്ങനെയാണ് അവർക്ക് ന്യായീകരിക്കാനുള്ള വളരെ കടുത്ത ഭാഷയുള്ള വിമർശനങ്ങൾ ആലീസ് ഈ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഉയർത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ അംഗം കൂടിയായിട്ടുള്ള ആലീസ് ആണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത് എന്നുള്ളതും സത്യമാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഓഡിയോ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് കസ്റ്റഡി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രതിക്ക് ക്രൂരമായ മർദ്ദനം ഏൽപ്പിക്കുന്നു എന്നുള്ളതും ഒപ്പം ഈ സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് കൂടി വ്യക്തമാക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം റിപ്പോർട്ടിലായ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുറ്റക്കാരൻ്റെ എതിരെ അതായത് തട്ടിപ്പ് കേസിലെ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് പോകുന്നു. മറിച്ച് ഈ മരണം മാത്രം ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു തരം കൂടി കോൺഗ്രസിനെതിരെ ഉയരുന്നുണ്ട്. എന്തായാലും ഈ സംഭവം ഈ ഓഡിയോ സംഭാഷണം പുറത്തു വന്ന ശേഷം ഡി സി സി പ്രസിഡന്റ് ഇടപെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ അംഗം കൂടിയായിട്ടുള്ള ആലീസിനെ 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിരിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു ഓഡിയോ സംഭാഷണമാണ് നമ്മളിപ്പോൾ പുറത്തു വരുന്നത്. ഈ പ്രതിക്ക് ക്രൂരമായ മർദ്ദനം വഹിച്ചിരുന്നു എന്നുള്ള കാര്യം ആലീസിന്റെ ഓഡിയോ സംഭാഷണത്തിൽ ശേഷമാണ്. ഈ കേസ് ഒടുക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ഒരു ഇടപെടലാണ് ആലീസ് ആദ്യ ഘട്ടത്തിൽ തന്നെ നടത്തിയിരുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ഒരു ഓഡിയോ സംഭാഷണമാണ് ഫോൺ സംഭാഷണമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് സമീറാണ് വിവരങ്ങൾ നൽകിയത്. നെടുങ്കണ്ടത്ത് റിമാൻഡ് പ്രതി രാജ്കുമാർ കൊല്ലപ്പെട്ട സംഭവത്ത് നിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് രാജ്കുമാറിന് മർദ്ദനമേറ്റിരുന്നു. സ്ഥലത്തെ കോൺഗ്രസ് വാർഡ് മെമ്പറും പോലീസ് ഉദ്യോഗസ്ഥനുമായി സംസാരിക്കുന്ന ടെലഫോൺ സംഭാഷണമാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഇടുക്കിയിൽ നിന്ന് സമീർ നൽകിയത്. പൊതുവിദ്യാലയങ്ങളിൽ ഭക്ഷണത്തിനൊപ്പം പഴവർഗ്ഗങ്ങളും നൽകും. ഇതിനുള്ള സമഗ്ര പദ്ധതി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് സമർപ്പിച്ചു. പദ്ധതിക്ക് ഉടൻ സർക്കാർ അംഗീകാരം നൽകും. പുതിയ പദ്ധതിയിലൂടെ ഉച്ചഭക്ഷണത്തിന് പുറമെ പാലും പഴവും മുട്ടയും കുട്ടികൾക്ക് നൽകുന്ന ഏക സംസ്ഥാനമായി കേരളം മാറും. സംസ്ഥാനത്തെ 1 മുതൽ 8 വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 28 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് പുതിയ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. ഓരോ വിദ്യാർത്ഥിക്കും ആഴ്ചയിൽ 2 ദിവസമായി 10 രൂപയുടെ പഴം നൽകും. വാഴപ്പഴം, മാങ്ങ, പേരയ്ക്ക, പപ്പായ, നെല്ലിക്ക തുടങ്ങിയവയാണ് നൽകുക. വിഷരഹിത ഫലങ്ങളാണ് നൽകുന്നത് എന്നതും ഉറപ്പാക്കും. നിലവിൽ ചോറിനൊപ്പം പയർവർഗ്ഗങ്ങളും പച്ചക്കറിയും ഉൾപ്പെടുന്ന കറികൾ കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട്. ആഴ്ചയിൽ 2 ദിവസം പാലും മുട്ടയുമുണ്ട്. നല്ല ആരോഗ്യശീലം വളർത്തിയെടുക്കാൻ പദ്ധതി സഹായിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ. ഇതിനുള്ള സമഗ്ര പദ്ധതി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റാണ് വകുപ്പിന് സമർപ്പിച്ചത്.
പദ്ധതിക്ക് ഉടൻ സർക്കാർ അംഗീകാരം നൽകും. പുതിയ പദ്ധതി നടപ്പിലാകുന്നതോടെ ഉച്ചഭക്ഷണത്തിന് പുറമെ പാലും പഴവും മുട്ടയും കുട്ടികൾക്ക് നൽകുന്ന ഏക സംസ്ഥാനം കൂടിയായി മാറും കേരളം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സ്വകാര്യ ബസ് ഉടമകൾക്ക് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് KSRTCയുടെ അധിക ബസ് സർവീസുകൾ. KSRTCയോടൊപ്പം കർണാടക RTCയും കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തിയതോടെ അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് ഉടമകളുടെ പണിമുടക്ക് പാളുകയാണ്. സ്വകാര്യ ബസ് ഉടമകൾക്ക് വൻ തിരിച്ചടി നൽകിക്കൊണ്ടാണ് സർക്കാർ ബസ്സുകൾ സർവീസുകൾ നടത്തുന്നത്. KSRTCയും കർണാടക RTCയും കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തിയതോടെ അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് ഉടമകളുടെ പണിമുടക്ക് പാളുകയാണ്. ഇന്റർസ്റ്റേറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രഖ്യാപിച്ച പണിമുടക്ക് നാലാം ദിവസത്തിലേക്ക് കടന്നെങ്കിലും യാത്രാ ദുരിതമില്ലാത്ത വിധം അധിക സർവീസുകൾ ഏർപ്പെടുത്താൻ KSRTCയ്ക്കായി. ഇതോടെ യാത്രക്കാരുടെ യാത്രാ ബുദ്ധിമുട്ടുകൾക്ക് അറുതി വരികയും അർത്ഥമില്ലാത്ത വിധം സ്വകാര്യ ബസ് ഉടമകളുടെ സമരം മാറിയിരിക്കുകയുമാണ്. KSRTC അധിക സർവീസുകൾ ഏർപ്പെടുത്തിയതിനാൽ ബംഗളൂരുവിൽ ഉൾപ്പെടെ കാര്യമായ യാത്രാക്ലേശമുണ്ടായില്ല. സ്ഥിരം സർവീസുകളും പ്രത്യേക സർവീസും ഉൾപ്പെടെ 2200 സീറ്റാണ് KSRTC ഒരുക്കിയത്. ഇതിൽ 400 സീറ്റിൽ റിസർവേഷനായില്ല. കർണാടക RTCയുടെ വിവിധ ബസ്സുകളിലായി 2500 സീറ്റാണ് ബംഗളൂരുവിലേക്കുള്ളത്. ഇതിലും 350 സീറ്റ് ബാക്കിയുണ്ട്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കൂടുതൽ യാത്രക്കാരെ സർക്കാർ ബസ്സുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കർണാടക അന്തർ സംസ്ഥാന പെർമിറ്റുള്ള KSRTCയുടെ മുഴുവൻ ബസ്സുകളും പ്രത്യേക സർവീസിനായി വിനിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പെർമിറ്റ് ലംഘനത്തിലുള്ള പിഴ ഒഴിവാക്കണമെന്നും എല്ലാ പോയിന്റുകളിൽ നിന്നും യാത്രക്കാരെ എടുക്കാൻ അനുവദിക്കണമെന്നുമാണ് സമരം നടത്തുന്ന ബസ് ഉടമകളുടെ ആവശ്യം. എന്നാൽ നിയമവിരുദ്ധ സർവീസുകൾ അനുവദിക്കില്ലെന്നും പരിശോധനകൾ തുടരുമെന്ന നിലപാടിലുമാണ് ഗതാഗത വകുപ്പ്. ന്യൂസ് ഡെസ്ക്. സ്വകാര്യ ബസ് ലോബികൾ നടത്തുന്ന സമരത്തിനെതിരെ ഫലപ്രദമായ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ സമ്മർദ്ദ തന്ത്രവുമായി ബസ് ഓണേഴ്സ് അസോസിയേഷൻ. ബുക്കിംഗ് ഏജൻസികളെ കൂടി സമരത്തിനിറക്കി പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് സ്വകാര്യ ബസ് ലോബികളുടെ പുതിയ നീക്കം. നിയമവിരുദ്ധമായ അന്തർ സംസ്ഥാന ബസ് സർവീസുകൾക്കെതിരെ സർക്കാർ നടപടികൾ ശക്തമാക്കി മുൻപോട്ടു പോകുമ്പോഴാണ് സമരത്തിലുള്ള അന്തർ സംസ്ഥാന ബസ് ഓണേഴ്സ് അസോസിയേഷൻ കൂടുതൽ സമ്മർദ്ദ തന്ത്രവുമായി രംഗത്തുവരുന്നത്. തൊഴിൽ പ്രശ്നമുയർത്തി അന്തർ സംസ്ഥാന വാഹന ബുക്കിംഗ് ഏജൻസികളെ കൂടി സമരത്തിന്റെ ഭാഗമാക്കാനാണ് ഇവരുടെ തീരുമാനം. നിലവിൽ സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പല ബുക്കിംഗ് ഏജൻസികളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ച് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി വരുതിയിലാക്കാനുള്ള ശ്രമം പാളിയതോടെയാണ് ബുക്കിംഗ് ഏജൻസികളെ കൂടി സമരത്തിലിറക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ. അടുത്ത മാസം 3-ാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താനാണ് ബുക്കിംഗ് ഏജൻസികളുടെ തീരുമാനം. ഒരു ദിവസം നമ്മൾ ഓഫീസ് അടച്ചിടുമ്പോൾ സാർ ആലോചിച്ചോളൂ എത്ര നമുക്ക് ചെലവ് വരുന്നു, ആ ചെലവെല്ലാം ഞങ്ങൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ഇപ്പൊ ഇത് 4-ാമത്തെ ദിവസമാണ്, 2 മാസമായിട്ട് ഇതിന്റെ പുറകെ ഞങ്ങൾ നിൽക്കുകയാണ്. LAPT ലൈസൻസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഭീഷണിയാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് കംപ്ലീറ്റ് നോട്ടീസ് കൊടുത്തു. അതാണ് ഞാൻ ചോദിച്ചത്, സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ അതോ സർക്കാരിനെ ഭയന്ന് ജനങ്ങൾ നിൽക്കണം? അതേസമയം കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകൾ ഒരുക്കിയാണ് KSRTCയും കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് ലോബികളുടെ സമരത്തെ നേരിടുന്നത്. 4 ദിവസമായി തുടരുന്ന സമരം മൂലം യാത്രക്കാർക്ക് യാതൊരു ദുരിതവും ഉണ്ടാകുന്നില്ല എന്നതാണ് ഇപ്പോൾ സ്വകാര്യ ബസ് ലോബികളെ കൂടുതൽ സമ്മർദ്ദതന്ത്രമൊരുക്കി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ നോക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ആന്തൂരിൽ പ്രവാസിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിൽ ആരെയും പ്രതിയാക്കിയിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച്. അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചതാണ് ഇക്കാര്യം. ഇതിനെ തുടർന്ന് നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ് സമർപ്പിച്ച മുൻകൂർ ജാമ്യഹർജി ഹൈക്കോടതി തീർപ്പാക്കി. കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യഹർജി പരിഗണിച്ച കോടതി സർക്കാരിനോടും ക്രൈംബ്രാഞ്ചിനോടും നിലപാട് അറിയിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കാൻ മതിപ്പുവില നിശ്ചയിച്ച UDF വിലനിർണയത്തിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിക്കുന്നതിന്റെ വൈരുദ്ധ്യം ചോദ്യം ചെയ്ത് മന്ത്രി KT ജലീൽ. UDFനേക്കാൾ 10,000 രൂപ കുറച്ച് ഭൂമി വാങ്ങിയാണ് LDF സർക്കാർ ചെയ്തതെന്ന് KT ജലീൽ പറഞ്ഞു. പറമ്പ് കച്ചവടക്കാരും കമ്മീഷൻ ഏജന്റുമാരാണ് ആരോപണത്തിന് പിന്നിലെന്നും മന്ത്രി വ്യക്തമാക്കി. സഭയിൽ അടിയന്തര പ്രമേയം അനുവദിക്കാത്തതിനെ തുടർന്നാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രത്യേകം വാർത്താ സമ്മേളനം നടത്തിയത്. മലയാളം സർവകലാശാലയ്ക്ക് തിരൂർ വെട്ടം വില്ലേജിൽ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചതും സെന്റിന് 170,000 രൂപ വില നിശ്ചയിച്ചതും UDF ഭരണകാലത്താണ്. സർവകലാശാലയ്ക്കായി വെട്ടം വില്ലേജിൽ ഭൂമി ഏറ്റെടുക്കുന്നതിൽ ഹൈക്കോടതിയുടെ അനുകൂല വിധിയുണ്ട്. ഭൂമി വാങ്ങാൻ തീരുമാനിച്ച UDF ഇപ്പോൾ ഇതിൽ അഴിമതിയുണ്ടെന്ന് പറയുന്നത് വിരോധാഭാസമാണെന്ന് മന്ത്രി KT ജലീൽ വാർത്താ സമ്മേളനത്തിൽ പരിഹസിച്ചു. 17 ഏക്കറിനാണ് സെന്റ് 1 ന് 170,000 രൂപ
യു ഡി എഫ് ഭരണകാലത്ത് തീരുമാനിച്ചിരുന്നത്. ഇതേ തുടർന്ന് 30/5/2017 ചേർന്ന മലപ്പുറം ജില്ലാ കളക്ടർ അധ്യക്ഷനായ വില നിർണയ സമിതി വീണ്ടും നെഗോഷിയേറ്റ് ചെയ്ത് ഭൂമിയുടെ വില സെന്റ് 1 10,000 രൂപ കണ്ട് കുറച്ച് 160,000 രൂപയായി നിശ്ചയിച്ചു. ഇതുവഴി ഖജനാവിന് 1,10,00,000 രൂപയാണ് നേട്ടമുണ്ടാകുന്നത്. എന്നാൽ ഭൂമി ഇടപാടിൽ മന്ത്രിയുടെ പങ്കന്വേഷിക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. ഭൂമി വാങ്ങാൻ തീരുമാനിച്ചതും വില നിശ്ചയിച്ചതും തങ്ങളുടെ കാലത്താണെന്ന് പ്രതിപക്ഷ നേതാക്കൾ സമ്മതിച്ചു. ഭൂമിയുടെ മതിപ്പ് വില കുറച്ചു കാണിച്ചതിന്റെ തെളിവ് കയ്യിലുണ്ടെന്നു സി മമ്മൂട്ടി എംഎൽഎ വെളിപ്പെടുത്തി. സഭയിൽ ഉന്നയിച്ച ശേഷം ഇവ മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വീണ്ടും ഇത് കവറിംഗ് ലെറ്ററോട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് കവറിനോട് കത്ത് വീണ്ടും കൊടുത്തു. ഈ കത്ത് കൊടുത്തതിനു ശേഷം ഇപ്പോ ആക്ഷൻ വന്നിരിക്കുന്നത് ഈ കത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കാം. 1,70, 1,60 ആക്കിയിരിക്കുന്നു. എന്നാൽ ഇതിന്റെ വില അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. സെന്റിന് 9,000 രൂപ വിലയായിട്ട് ഇവരെടുത്ത് ഇതിന്റെ രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. 4,000 രൂപയ്ക്കും 6,000 രൂപയ്ക്കും 7,000 രൂപയ്ക്ക് ഭൂമി വാങ്ങിയ രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. രജിസ്റ്റർ ചെയ്ത് വാങ്ങിയിരിക്കുന്നു ഇവര്. എന്നാൽ പൂർണ്ണമായും യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നടന്ന ഇടപാടിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിൽ വിരോധാഭാസമില്ലേ എന്ന ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞില്ല. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. പാലാരിവട്ടം മേൽപ്പാലത്തിലെ അഴിമതി ആരോപണ വിധേയനായ ഇബ്രാഹിം കുഞ്ഞ് എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് എൽ ഡി എഫ് സംഘടിപ്പിക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം 2-ാം ദിവസം പിന്നിട്ടു. സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ 2-ാം ദിവസത്തെ പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇബ്രാഹിം കുഞ്ഞ് അഴിമതിയിലൂടെ സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടണമെന്ന് സി എൻ മോഹനൻ ആവശ്യപ്പെട്ടു. ഡെൻമാർക്കിൽ ഇടതുകക്ഷികളുടെ കൂട്ടായ്മയിൽ പുതിയ സർക്കാർ അധികാരത്തിൽ. ഇടതുകക്ഷികളുടെ പിന്തുണയോടെ സോഷ്യൽ ഡെമോക്രാറ്റിക് നേതാവ് മെയ്റ്റ ഫെഡറിക്സണിന്റെ നേതൃത്വത്തിലാണ് സർക്കാർ രൂപീകൃതമായത്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് 41-കാരിയായ മെയ്റ്റ ഫെഡറിക്സൺ. June 5 തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഡെൻമാർക്കിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സ്ഥിതി വന്നതോടെ ആഴ്ചകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ റെഡ് ബ്ലാക്ക് എന്നറിയപ്പെടുന്ന ദ സോഷ്യൽ ലിബറൽസ്, സോഷ്യലിസ്റ്റ് പീപ്പിൾ പാർട്ടി, റെഡ് ഗ്രീൻ അലയൻസ് എന്നീ ഇടത് സഖ്യകക്ഷികളുടെ പിന്തുണയിലാണ് സർക്കാർ രൂപീകൃതമായത്. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ കേസ് പരിഗണിക്കുന്നത് July 9 മാറ്റി. 43 സാക്ഷിമൊഴികളുടെ പകർപ്പും 31 രേഖകളും ലഭിച്ചില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകർ കോടതിയിൽ പറഞ്ഞു. മുഴുവൻ രേഖകളുടെയും പകർപ്പ് നൽകിയതിന് ശേഷമാകും കേസ് ജില്ലാ കോടതിയിലേക്ക് മാറ്റുക. നിലവിൽ പാലാ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി സ്വർണം കടത്തിയ സംഭവത്തിൽ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വലിയ പാളിച്ചകളുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. കേസ് രജിസ്റ്റർ ചെയ്യാതെ കൂടുതൽ പ്രതികളുണ്ടെന്ന് എങ്ങനെ പറയുമെന്ന് കോടതി ചോദിച്ചു. അഫ്സൽ, ഫൈസൽ എന്നിവർ കൂടി കേസിൽ പ്രതികളാണെന്ന് DRI അറിയിച്ചപ്പോഴായിരുന്നു കോടതിയുടെ ഈ നിരീക്ഷണം. പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഇതുവരെ അപേക്ഷ നൽകിയിട്ടില്ല. പ്രതികളെ ചോദ്യം ചെയ്യാതെ എങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുമെന്നും ഹൈക്കോടതി ചോദിച്ചു. കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. സംസ്ഥാനത്തെ 13 ജില്ലകളിലെ 44 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് തെരഞ്ഞെടുപ്പ് തുടരുകയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ 130 പേർ ജനവിധി തേടുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിലെ 33 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും ആലപ്പുഴ, തൃശൂർ ജില്ലകളിലെ ഓരോ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലും കോട്ടയം, ഇടുക്കി ജില്ലകളിൽ 2 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലും ആലപ്പുഴ ജില്ലയിൽ 2 നഗരസഭാ വാർഡിലും ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓരോ നഗരസഭാ വാർഡിലെയും ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. വൈകിട്ട് 5 വോട്ടെടുപ്പ് അവസാനിക്കും. വോട്ടെണ്ണൽ 28-ാം തീയതിയാണ്. ജമ്മുകാശ്മീരിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ അർഷദ് ഖാന്റെ കുടുംബത്തെ സന്ദർശിച്ചു. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം ഉച്ചയോടെ 2 സന്ദർശനം പൂർത്തിയാക്കി അമിത്ഷാ മടങ്ങി. ഇന്നലെ ജമ്മുകാശ്മീരിലെത്തിയ അമിത്ഷാ ഗവർണർ സത്യപാൽ മാലിക്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അമർനാഥ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഉന്നതതല സുരക്ഷാ യോഗവും അമിത്ഷായുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു.